കേരളത്തിലെ അടുത്ത കാലത്തായി എന്തിലും ഏതിലും അഴിമതി എന്ന് പ്രതിപക്ഷം നിരന്തരമായി ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയ ദിവസങ്ങളിൽ ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദ്യങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. ഇനിയും പലതും മറന്നിക്ക് പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇതിനിടയിൽ ബ്രഹ്മപുരം പിന്നാലെ എ ക്യാമറ അടക്കമുള്ള വിഷയങ്ങളിൽ ഒരുപാട് ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ഇപ്പോൾ ദാ മറ്റു ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. സംസ്ഥാനത്ത് ബയോബിൻ വാങ്ങുന്നതിൽ വൻ ക്രമക്കേട്. തദ്ദേശ സ്ഥാപനങ്ങൾ കമ്പനികളിൽ നിന്ന് ബയോബിൻ വാങ്ങുന്നത് തോന്നിയ വിലയ്ക്ക് എന്ന റിപ്പോർട്ടുകളാണ് ചർച്ചയായിരിക്കുന്നത്. ഉറവിട മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ ബയോബിൻ വാങ്ങിയതിൽ വൻ ക്രമക്കേട്. ശുചിത്വ മിഷൻ അംഗീകരിച്ച കമ്പനികളിൽ പലതും ഉയർന്ന വിലയ്ക്കാണ് ബയോബിൻ വിൽക്കുന്നത്. ഒരു ജില്ലയിലെ പല നഗരസഭകളിലും പല വിലയിലാണ് ഇതിൻ്റെ വിൽപ്പന നടക്കുന്നത്. വീടുകളിലും ചെറിയ സ്ഥാപനങ്ങളിലും ജൈവമാലിന്യം സംസ്കരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ശാസ്ത്രീയ ഘടനയുള്ള മൂന്ന് പ്ലാസ്റ്റിക് ബക്കറ്റുകൾ ചേർന്നതാണ് ബയോബിൻ. ഇത് തദ്ദേശ സ്ഥാപനങ്ങൾ മൊത്തമായി വാങ്ങി നാമമാത്രമായ വിലയ്ക്കാണ് വിതരണം ചെയ്യുന്നത്. ടെൻഡറുകളിലൂടെ 1000 രൂപ മുതൽ ബയോബിന്നുകൾ ലഭ്യമാകുമെങ്കിലും 1800 രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനായി മുടക്കുകയാണ്. ശുചിത്വ മിഷൻ എംപാനൽ ചെയ്ത കമ്പനികളിൽ നിന്നും ടെൻഡറില്ലാതെ ബയോബിന്നുകൾ വാങ്ങാൻ തദ്ദേശ വകുപ്പിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് മറുപടി. ഒരു തദ്ദേശ സ്ഥാപനം തന്നെ വർഷത്തിൽ 10000 ബയോബിന്നുകൾ വരെ വാങ്ങാറുണ്ട്. അതിനാൽ തന്നെ കോടികളാണ് നഷ്ടമാകുന്നത്. ശുചിത്വ മിഷൻ എംപാനൽ ചെയ്ത കമ്പനിയാണെങ്കിൽ വില എത്രയാണെങ്കിലും പ്രശ്നമില്ലെന്ന സ്ഥിതി വന്നതോടെ ക്രമക്കേടിന് കൂടുതൽ അവസരം ലഭിച്ചുവെന്നാണ് ആക്ഷേപം. ടെൻഡർ നടപടികളില്ലാതെ ശുചിത്വ മിഷൻ നിശ്ചയിച്ച വില ഈടാക്കണമെന്നതിനാൽ വിലയും വിഷയമല്ല. അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഒരു ബയോബിന്നിന് 1095 രൂപ വിലയിടുമ്പോൾ IRTC എന്ന സ്ഥാപനവുമായി ടെൻഡറില്ലാതെ 1800 രൂപയ്ക്ക് കരാറെടുക്കുന്നു. തൊട്ടടുത്തുള്ള രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത വിലകളിൽ ബയോബിൻ വിൽപ്പന നടത്തി വരുന്ന വിചിത്ര സ്ഥിതി വിശേഷവും ഇവിടെ നടക്കുന്നുണ്ട് എന്ന ആരോപണങ്ങളുണ്ട്. തൃക്കാക്കര നഗരസഭയിൽ 1800 രൂപ നിരക്കിലാണ് IRTC കമ്പനി ബയോബിൻ നൽകിയിരിക്കുന്നത്. എന്നാൽ ഏലൂർ നഗരസഭയിൽ ഇത് 1900 രൂപയ്ക്കാണ് നൽകുന്നത്. ശുചിത്വ മിഷൻ വഴിയുള്ള ബയോബിൻ വിതരണത്തിലെ ക്രമക്കേടിന് വഴിയൊരുക്കിയിരിക്കുന്നത് ശുചിത്വ മിഷനിലെ ഉദ്യോഗസ്ഥ ഭരണമാണ്. മാത്രമല്ല ലൈഫ് മിഷൻ കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ UAE കോൺസുൽ ജീവനക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്താതെ കുറ്റപത്രം സമർപ്പിച്ച വിഷയമടക്കം ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മറന്നേക്ക് പുറത്തു വരാനുണ്ട് എന്നാണ് പല മാധ്യമങ്ങളിലൂടെയും റിപ്പോർട്ടുകളിലൂടെയും പലരും ആരോപിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ലൈഫ് മിഷൻ കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രത്തിൻ്റെ പകർപ്പടക്കം പുറത്തുവിട്ടുകൊണ്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഉന്നയിക്കപ്പെടുന്ന പ്രധാന ചോദ്യം ഇതുതന്നെയാണ്. എന്തുകൊണ്ട് ഈ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ ഈജിപ്ഷ്യൻ പൗരൻ UAE കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരൻ ഖാലിദ് മുഹമ്മദ് അലി ഷൗക്കറിയെ ചോദ്യം ചെയ്യാതെ കുറ്റപത്രം സമർപ്പിച്ചു എന്നതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ വിഷയത്തിലടക്കം ഇനിയും ഉയർന്നു വരുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. എം ശിവശങ്കർ മറ്റെന്തെങ്കിലുമൊക്കെ ഇനിയും പറയാനുണ്ടോ? സ്വപ്ന സുരേഷ് ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമോ? ഈജിപ്ഷ്യൻ പൗരനെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടുമോ എന്നീ ചോദ്യങ്ങൾക്കടക്കം വരും ദിവസങ്ങളിൽ ഉത്തരം കിട്ടാനുണ്ട് എന്ന ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രവുമല്ല ആർക്ക് വേണ്ടി, ആര് കൊടുത്തു, ആരാണ് സ്വർണം സ്വീകരിച്ചതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയും മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ലൈഫ് മിഷൻ കോഴക്കേസടക്കം വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ്. കാരണം ലൈഫ് മിഷൻ കോഴക്കേസിൽ ജാമ്യം തേടി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ സമർപ്പിച്ച അപേക്ഷ സുപ്രീംകോടതി ജൂലൈയിലേക്ക് മാറ്റിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും സുപ്രീംകോടതി അവധിക്കാലത്ത് പിരിയുന്നതിന് മുൻപ് തന്നെ കേസ് പരിഗണിച്ച് ഇടക്കാല ജാമ്യം നൽകണമെന്നുള്ള ശിവശങ്കറിന്റെ ആവശ്യം കേട്ട കോടതി ഇടക്കാല ജാമ്യം വേണമെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രത്യേക കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. സ്ഥിരജാമ്യത്തിനായുള്ള അപേക്ഷ കോടതി ജൂലൈയിലേക്ക് മാറ്റി. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം, ജസ്റ്റിസ് പങ്കജ് മിത്തൽ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഹർജിയിൽ നേരത്തെ ED സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരുന്നു. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയെ ED സുപ്രീംകോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.